പക്ഷിപ്പനി മൂലം ഇറച്ചിക്കോഴിയുടെ വിൽപ്പന കുറഞ്ഞതോടെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കർഷകർ കൂടുതൽ ദുരിതത്തിലായി. റബ്ബർ വിലയിടിവിനെ തുടർന്ന് ഉപജീവനത്തിനായി തുടങ്ങിയ കോഴി ഫാമുകളും ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുകയാണ്. നേരത്തെ വിറ്റതിലും പകുതിയിൽ താഴെ വിലയ്ക്ക് കോഴികളെ വിൽക്കാൻ കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ്. റബ്ബർ വിലയിടിവിനെ തുടർന്ന് മലയോര മേഖലകളിലെ ഒട്ടുമിക്ക കർഷകരും കോഴിക്കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. 10,000 കോഴികളെ വരെ ഉൾക്കൊള്ളുന്ന കോഴി ഫാമുകൾ ഒട്ടുമിക്കവരും തുടങ്ങി. 45 ദിവസത്തെ അധ്വാനത്തിലൂടെ ഒരു നിശ്ചിത വരുമാനം ലഭിക്കുമെന്നതായിരുന്നു ഇതിലേക്ക് തിരികാൻ ഇവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതോടെ കോഴി ഇറച്ചിക്ക് ആവശ്യക്കാരില്ലാതായി. കിലോയ്ക്ക് 100 രൂപ മുകളിലുണ്ടായിരുന്ന കോഴി വില ഇപ്പോൾ 50 രൂപയിലും താഴെ എത്തിയിരിക്കുന്നു. കൂലി ചെലവും അതിൻ്റെ നമ്മുടെ കോഴിത്തീറ്റയ്ക്കും ആയിട്ട് 70 രൂപ നമുക്ക് മുടക്ക് വരുന്നു. ഏതാണ്ട് ഒരു 90-95 രൂപ എങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാനാവൂ. വളർച്ചയെത്തിയ കോഴികളെ 45 ദിവസത്തിനകം വിൽപ്പന നടത്തിയില്ലെങ്കിൽ ഉപയോഗയോഗ്യമല്ലാതാകുമെന്ന് കർഷകർ പറയുന്നു. അതുകൊണ്ട് 35 മുതൽ 45 രൂപ വരെ നിരക്കിലാണ് ഇപ്പോഴത്തെ വിൽപ്പന. ക്രിസ്മസ് സീസണിൽ വലിയ ലാഭം പ്രതീക്ഷിച്ചു തുടങ്ങിയ ബിസിനസ്സാണ് ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുന്നത്. ഇറച്ചിക്കോഴിക്ക് സർക്കാർ താങ്ങുവില പ്രഖ്യാപിക്കണമെന്നും പക്ഷിപ്പനി ആശങ്കയകറ്റി ഈ മേഖലയെ സംരക്ഷിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.